ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഹെൽത്ത് ആൻഡ് വോയേജ്. നമ്മുടെ ഗോവ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തേക്കാണ്. സോ ഗോവയിൽ എത്തുന്നതിന് മുന്നേ തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഡെസ്റ്റിനേഷനാണ് ലോകത്തിൽ തന്നെ പ്രശസ്തമായിട്ടുള്ള ശിവ ക്ഷേത്രങ്ങളിലൊന്നായിട്ടുള്ള മുരുഡേശ്വര ടെമ്പിൾ. സോ മുരുഡേശ്വര ടെമ്പിൾ നമ്മളിപ്പോൾ കയറി കാണാൻ പോവുകയാണ്. സോ നമുക്ക് ടെമ്പിളിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ വിഷ്വൽസിലൂടെ കാണാം. മുരുഡേശ്വർ ക്ഷേത്രം ആദ്യമായി കാണുന്നവർ അത്ഭുത പരിവേഷരാകും എന്നതിൽ സംശയമില്ല. ലോകത്തിലെ തന്നെ ശിവന്റെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ പ്രതിമയാണ് മുരുഡേശ്വര ക്ഷേത്രത്തിലുള്ളത്. ഉത്തര കന്നഡ ജില്ലയുടെ ഭട്കൽ താലൂക്കിലാണ് മുരുഡേശ്വരം സ്ഥിതി ചെയ്യുന്നത്. ഈ ക്ഷേത്രത്തിന്റെ സാന്നിധ്യം തന്നെയാണ് പേരിന്റെ ഉത്ഭവത്തിനും കാരണം. കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ എത്തുന്നവർ മുരുഡേശ്വര ക്ഷേത്രം കൂടെ കാണാതെ പോകുന്നത് വലിയ നഷ്ടമായിരിക്കും. വർഷങ്ങൾക്ക് മുമ്പ് വെറും ഒരു അരയ ഗ്രാമം മാത്രമായിരുന്നു മുരുഡേശ്വർ. ആറൻ ഷെട്ടി എന്ന മനുഷ്യസ്നേഹിയുടെ കഠിന പ്രയത്നത്തിന്റെ ഫലമായാണ് മുരുഡേശ്വര ക്ഷേത്രം ഉയർന്നു പൊങ്ങുന്നത്. അറബിക്കടലിന്റെ തീരത്ത് കടലിന് മുകളിലായി തന്നെ ഇത്തരമൊരു അത്ഭുതം സൃഷ്ടിച്ചത് ഈ നാടിന്റെ തന്നെ തലവര മാറ്റുകയായിരുന്നു. ക്ഷേത്ര ഗോപുരവും ക്ഷേത്രങ്ങൾക്കുമൊപ്പം ലോകത്തെ ഞെട്ടിച്ച ശിവപ്രതിമയുണ്ടാക്കിയപ്പോൾ ഉണ്ടായത് സഞ്ചാരികളെ ആകർഷിച്ച ഒരിടമാണ്. ഇതോടെ ഇവിടെ തന്നെ അരയന്മാരുടെ ജോലിയും ജീവിത നിലവാരവും മാറി മറന്നു. കുന്നിൻ മുകളിലെ കടൽ കാഴ്ചകൾക്കൊപ്പം പ്രാർത്ഥനാനിരതമായ അന്തരീക്ഷം, പ്രാർത്ഥനയ്ക്ക് ശേഷം ആഘോഷമാക്കാൻ കടൽ തീരം, സാഹസികത നുണയാൻ കടലിലേക്ക് സ്പീഡ് ബോട്ട് യാത്ര, കുട്ടികൾക്ക് കളിക്കാൻ പാർക്ക്, ഇന്ത്യയിലെ മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി തീർത്ഥാടകരെയും വിനോദസഞ്ചാരികളെയും ഫോട്ടോകൾ എടുക്കാൻ താല്പര്യമുള്ളവരെയും ഒരുപോലെ തൃപ്തിപ്പെടുത്തുന്ന ഇടമാണ് കർണാടകയിലെ ഈ മുരുഡേശ്വർ ക്ഷേത്രം. മൂന്ന് വശവും അറബി കടലാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന കന്നുകകിരിക്ക് കുന്നിൻ മുകളിൽ സ്ഥിതി ചെയ്യുന്ന 123 അടി ഉയരമുള്ള ശിവപ്രതിമ. ഈ ശിവപ്രതിമയാണ് മുരുഡേശ്വരനെ കർണാടകയുടെ വിനോദസഞ്ചാര ഭൂപടത്തിൽ അടയാളപ്പെടുത്തുന്നതെങ്കിലും കടലും തീരവും കുന്നും പ്രതിമയും എല്ലാം ചേർന്ന് ഒരുക്കുന്ന മാസ്മരികമായ ദൃശ്യവിന്യാസങ്ങളാണ് സഞ്ചാരികളെ ഇവിടേക്ക് ആകർഷിക്കുന്നത്. എവിടെ നിന്ന് നോക്കിയാലും അതിമനോഹരമായ ഫ്രെയിമുകളും വിഷ്വലുകളും. മുരുഡേശ്വരൻ എന്നറിയപ്പെടുന്ന ശിവനാണ് ക്ഷേത്രത്തിലെ മുഖ്യ പ്രതിഷ്ഠ. പഴക്കമുള്ള പ്രതിഷ്ഠകളുള്ള ക്ഷേത്രങ്ങൾക്കുള്ളതുപോലെ മുരുഡേശ്വര ക്ഷേത്രത്തിനുമുണ്ട് രസകരമായ ഐതിഹ്യം. അമരത്വം കൈവരിക്കാൻ ശിവനെ പ്രീതിപ്പെടുത്തി വരമായി ലഭിച്ച ആത്മലിംഗം രാവണൻ ലങ്കയിൽ സ്ഥാപിക്കാൻ തീരുമാനിച്ചു. ലങ്കയിൽ സ്ഥാപിക്കുന്നതുവരെ മറ്റൊരിടത്തും നിലത്ത് വെക്കാൻ പാടില്ലെന്നും ശിവൻ രാവണനോട് പറഞ്ഞിരുന്നു. അതേസമയം രാവണൻ അമർത്യനാവുന്നത് ദേവന്മാരെ അലട്ടി. അത് തടയാൻ തന്നെ വിഷ്ണുവും ഗണപതിയും തീരുമാനിച്ചു. സൂര്യാസ്തമയ പൂജകളിൽ വളരെ നിഷ്ഠ പുലർത്തിയിരുന്ന വ്യക്തിയായിരുന്നു രാവണൻ. സൂര്യനെ മറച്ച് അസ്തമയ പ്രതീതി മഹാവിഷ്ണു സൃഷ്ടിക്കുകയും ആ തക്കം നോക്കി ലിംഗവും വഹിച്ച് ഗോകർണത്തിലെത്തിയ രാവണന്റെ കയ്യിൽ നിന്നും ഭ്രാണഭാലന്റെ വേഷത്തിലെത്തിയ ഗണപതി ശിവലിംഗം കൈക്കലാക്കുകയുമായിരുന്നു. വാക്കു തെറ്റിച്ച് ശിവലിംഗം നിലത്ത് വെച്ച ഭ്രാമണഭാലനോട് രാവണൻ കോപാകുലനാകുകയും മണ്ണിലുറഞ്ഞ ശിവലിംഗത്തെ വലിച്ചുയർത്താൻ ശ്രമിക്കുകയും ചെയ്തു. ഈ ബലപ്രയോഗത്തിൽ ആത്മലിംഗത്തിന്റെ ഭാഗങ്ങൾ പലയിടങ്ങളിലായി തെറിച്ചു വീണു. ഇതിൽ ലിംഗത്തെ പൊതിഞ്ഞ തുണി കൊണ്ടുള്ള ആവരണം പതിച്ച സ്ഥലമാണ് മുരുഡേശ്വര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന കുന്തഗിരി എന്ന് പറയപ്പെടുന്നു. മുരുഡേശ്വര ക്ഷേത്രത്തിനുള്ളിൽ തന്നെ മുഴുവൻ ഐതിഹ്യത്തിന്റെ ചിത്രീകരണം ശില്പങ്ങളിൽ കൊത്തിവെച്ച പ്രത്യേക ഇടമുണ്ട്. ഐതിഹ്യത്തെ കുറിച്ചുള്ള അറിവ് ഈ കാഴ്ചകളെ ആസ്വാദ്യകരമാക്കും. ഭൂകൈലാസ ഗുഹ എന്നാണ് ശില്പങ്ങളിലൂടെ ഐതിഹ്യ കഥ പറയുന്ന സ്ഥലം അറിയപ്പെടുന്നത്. ഈ ഗുഹയുടെ ഉള്ളിലേക്ക് പ്രവേശിക്കാനായി ചെറിയൊരു എൻട്രി ടിക്കറ്റും അവിടെയുണ്ട്. രാമനാഗപ്പ ഷെട്ടി എന്ന വ്യവസായി കുടുംബത്തിൻ്റെതാണ് ഈ ക്ഷേത്രവും ചുറ്റപ്പെട്ട എല്ലാ സ്ഥലങ്ങളും. 1977 ഷെട്ടി മുൻകൈ എടുത്താണ് ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണ പ്രവൃത്തികൾ ആരംഭിക്കുന്നത്. 123 അടിയുള്ള ശിവന്റെ ശില്പം കോൺക്രീറ്റിൽ തീർത്തതാണ്. മുരുഡേശ്വര ക്ഷേത്രത്തിന്റെ മറ്റൊരു പ്രധാന ആകർഷണമാണ് ക്ഷേത്രത്തിന്റെ പ്രധാന പ്രവേശന കവാടം. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഗോപുരങ്ങളിൽ ഒന്നാണ് ഈ രാജഗോപുരം എന്ന് പറയപ്പെടുന്നു. 20 നിലകളും 259 അടി ഉയരവുമുള്ള ക്ഷേത്ര കവാടവും ദൃശ്യങ്ങൾക്ക് മിഴിവേകുന്നു. കൊത്തുപണികൾ ചെയ്ത ഗോപുരം ആരെയും ആകർഷിക്കുന്നതാണ്. 20 നില കെട്ടിടത്തിന്റെ 18-ാം നിലയിലേക്ക് 10 രൂപ നിരക്കിൽ ലിഫ്റ്റിൽ പോകാൻ അവസരമുണ്ട്. 18-ാം നിലയിലെ ജനലഴികളിൽ കൂടിയുള്ള ക്ഷേത്രത്തിന്റെയും കടലിന്റെയും കാഴ്ച വാക്കുകളിൽ വിവരിക്കാൻ കഴിയുന്നതല്ല.
തീർത്ഥാടന കേന്ദ്രത്തിന്റെ സ്വച്ഛമായ അന്തരീക്ഷത്തെക്കാൾ കാഴ്ചകൾ ഇഷ്ടപ്പെടുന്ന യാത്രികരെ തൃപ്തിപ്പെടുത്തുന്ന കേന്ദ്രമാണ് മുരുഡേശ്വർ. ദക്ഷിണേന്ത്യൻ വാസ്തുവിദ്യാ രീതിയിൽ നിർമ്മിച്ച ഗോപുരവും കൊത്തുപണികളും സൂര്യദേവന്റെയും രാവണന്റെയും നന്ദിയുടെയും മറ്റ് നിരവധി പ്രതിമകളും ഫോട്ടോകളിൽ തൽപരരായ യാത്രികരെയും ശില്പാസ്വാദകരെയും തൃപ്തിപ്പെടുത്തുമെന്ന് ഉറപ്പാണ്. കടൽ തീരവും കുന്നും അതിനു മുകളിൽ സ്ഥിതി ചെയ്യുന്ന കൂറ്റൻ ശിവപ്രതിമയും നൽകുന്ന മനോഹാരിത ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. 360 ഡിഗ്രിയിൽ ഒറ്റക്കാലിൽ ഒന്ന് കറങ്ങിയാൽ കിട്ടുന്ന മുഴുവൻ ഫ്രെയിമുകളും അതീവ മനോഹരമാകുമെന്ന് ഉറപ്പ്. മുരുഡേശ്വറിൽ തങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു ദിവസം മുഴുവനും ആഘോഷിക്കാനുള്ള ഇടങ്ങൾ ഇവിടെ ഉണ്ട്. കുട്ടികൾക്ക് ചിലവഴിക്കാൻ പറ്റിയിടമാണ് ക്ഷേത്രത്തോട് ചേർന്ന് കിടക്കുന്ന പാർക്ക്. ബീച്ച് വേവോട് കൂടിയ സ്വിമ്മിംഗ് പൂളും മറ്റൊരു ആഘോഷ കേന്ദ്രമാണ്. ഇതിനെല്ലാം ഉപരി എല്ലാ പ്രായക്കാരെയും വരവേൽക്കാൻ തിരമാലകൾ കുറവുള്ള കടൽ തീരം കടൽ പേടിയുള്ളവരെ പോലും ആകർഷിക്കും. കടൽ തീരത്ത് പൊങ്ങിക്കിടക്കാനുള്ള സൗകര്യങ്ങൾ, സ്പീഡ് ബോട്ട് സൗകര്യങ്ങൾ എന്നിവയുമുണ്ട്. വസ്ത്രധാരണത്തിന് പ്രത്യേക കോഡുകളോ മുണ്ടുടുക്കണമെന്നോ ഷർട്ട് ഊരണമെന്നോ ഉള്ള ഒരു നിർബന്ധങ്ങളും ഇല്ലാത്തത് പ്രത്യേക ഒരുക്കങ്ങളില്ലാതെ യാത്ര ചെയ്യുന്നവർക്ക് ഗുണകരമാകും എന്നതും എടുത്തു പറയേണ്ടതാണ്. മൂകാംബികയിൽ നിന്ന് 65 കിലോമീറ്ററാണ് മുരുഡേശ്വറിലേക്കുള്ള ദൂരം. അതുകൊണ്ട് റോഡ് മാർഗം യാത്രയ്ക്കൊരുങ്ങുന്നവർക്ക് മൂകാംബിക, മുരുഡേശ്വർ, ഉടുപ്പി എന്നീ സ്ഥലങ്ങൾ ഒരുമിച്ച് ഒരു ദിവസം കൊണ്ട് കാണാനാകും. റെയിൽ ഗതാഗതം വഴി മുരുഡേശ്വറിൽ എത്തിപ്പെടാൻ ആഗ്രഹിക്കുന്നവർക്ക് മുരുഡേശ്വറിൽ തന്നെ റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്. അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ഒരു റെയിൽവേ സ്റ്റേഷനാണ് ഭട്കൽ സ്റ്റേഷൻ. ഫ്ലൈറ്റ് മാർഗം എത്തിപ്പെടാനായി മംഗലാപുരത്തു നിന്ന് 127 കിലോമീറ്ററാണ് യാത്ര ചെയ്യേണ്ടത്. ശിവപ്രതിമ എന്ന അത്ഭുതം തന്നെയാണ് മുരുഡേശ്വറിലേക്ക് ഒരുപാട് ഭക്തരെയും സഞ്ചാരികളെയും യാത്രാപ്രേമികളെയും ആകർഷിക്കുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ശിവപ്രതിമകളിൽ ഒന്ന് സ്ഥിതി ചെയ്യുന്നു എന്നതുകൊണ്ട് തന്നെയാണ് മുരുഡേശ്വർ ഇത്രയും പേരെ ആകർഷിക്കുന്ന ഒരു സ്ഥലമായി മാറുന്നത്. ഭക്തരെന്നില്ല, സഞ്ചാരികളെന്നില്ലാതെ നിരവധി ആളുകളാണ് ദിവസം തോറും ഈ ഒരു ക്ഷേത്രവും ശിവപ്രതിമയും കാണാനായി ഇവിടെ എത്തുന്നത്. ഗോപുരത്തിനരികിലൂടെയുള്ള പടവുകളിൽ കയറി ശിവപ്രതിമയുടെ അടുത്തേക്ക് ചെല്ലാം. കാശിനാഥ് എന്ന ശില്പിയാണ് ഈ ശിവപ്രതിമയുടെ നിർമ്മാണത്തിന് നേതൃത്വം നൽകിയത്. ശിവന്റെ ഗംഭീര ശില്പത്തിന് മുന്നിൽ എത്തി നിൽക്കുമ്പോൾ ആർക്കും എന്തെന്നില്ലാത്ത ഒരു സന്തോഷമുണ്ടാകും. കോൺക്രീറ്റിൽ വെള്ളി പൂശിയ ശിലാപ്രതിമയ്ക്ക് 4 ഭാഗത്തായി ചെറു ആരാധനാലയങ്ങൾ സ്ഥിതി ചെയ്യുന്നു. ഈ കൂറ്റൻ ശില്പത്തിനുള്ളിലാണ് പുരാണ കഥകൾ പറയുന്ന മ്യൂസിയങ്ങൾ അഥവാ ഗുഹകളുള്ളത്. ശില്പത്തിന് ചുറ്റും വലം വയ്ക്കുമ്പോൾ പിന്നിലായി അറബിക്കടലിനെ കൂടുതൽ അടുത്തായി കാണാം. യഥാർത്ഥത്തിൽ നമ്മൾ അറബിക്കടലിനുള്ളിലാണ് നിൽക്കുന്നതെന്ന് തോന്നുകയില്ല. ശില്പത്തിനരികിലായി പുല്ല് വെച്ച് പിടിപ്പിച്ച ലാൻഡ്സ്കേപ്പിംഗ് കാണാം. ഇവിടെ സ്വർണം പൂശിയ നിരവധി ചെറു ശില്പങ്ങൾ മനോഹരമായി അലങ്കരിച്ചിരിക്കുന്നു. വൃത്തിയും വെടിപ്പുമാണ് മുരുഡേശ്വര ക്ഷേത്രത്തിന്റെ മുഖമുദ്ര. വലിയ ശില്പത്തിനൊപ്പം ഫോട്ടോ എടുത്ത് അപ്പോൾ തന്നെ പ്രിന്റ് ചെയ്ത് നൽകുന്ന നിരവധി ഫോട്ടോഗ്രാഫേഴ്സിനെയും ഇവിടെ കാണാം.